നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ബോട്ടിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കറും അതിൽ തന്നെ FM റേഡിയോയും ഓക്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മൈക്കെല്ലാമുള്ള നമുക്ക് പാട്ട് പാടാനും കറോക്കേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിവൈസാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് നോക്കാം. നമുക്ക് സാധനം ലഭിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു ബോക്സിനകത്താണ്. അപ്പോൾ ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തായി ബോട്ടിൻ്റെ ഒരു അവരുടെ തന്നെ പാക്കിങ്ങിൽ ഒരു അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങിൽ ആണ് ഈ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടെന്നല്ല എഴുതിയിട്ടുണ്ട്, താഴെ അവരുടെ ഇതിൻ്റെ പടവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 15 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ്, ബ്ലൂടൂത്ത് ഉണ്ട്, HD പാർട്ടി സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. റീചാർജബിൾ 2000 mAh ലിഥിയൻ ബാറ്ററിയാണ്. മൾട്ടിപ്പിൾ മോഡൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്സിലറി, FM റേഡിയോ, USB റെക്കോർഡിംഗ് തുടങ്ങിയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്ക് മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ ഇതിൽ തന്നെ ഒരു മൈക്രോഫോണും നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ LED ലൈറ്റ് സ്പീക്കറിലുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 4900 രൂപയോളം വില വരുന്ന രീതിയിൽ വിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായി ഇതുപോലെ രണ്ട് ബോക്സുകളാണ് ഉണ്ടാവുക. ഇത് നമുക്ക് ഇത് അലങ്കാരിക്കുന്നതിന് വെച്ചിരിക്കുക, അതങ്ങനെ മാറ്റിയിടാം. തുടർന്ന് വരുന്ന ഈ ഒരു ബോക്സിനുള്ളിൽ, ഈ ബോക്സിനുള്ളിലായി നമുക്ക് എന്താണ് നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് മൈക്കാണ്, ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യാനുള്ള മൈക്കാണ് ഇവിടെയായി തന്നിരിക്കുന്നത്. അപ്പോൾ മൈക്ക് നമുക്കെടുത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞ് പരിശോധിക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. തുടർന്ന് നമുക്ക് ഇതിനകത്ത് എന്താണ് ഉള്ളത് നോക്കാം. ഇതിൽ നമുക്ക് ചാർജ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ചാർജർ നൽകിയിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള നമ്മുടെ കേബിൾ അടങ്ങിയിട്ടുള്ള ഒരു USB ചാർജർ, നമ്മുടെ ഒരു 5 വോൾട്ടിൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. തുറന്ന് ഇവരുടെ കുറച്ച് യൂസർ മാനുവലും ബാക്കി കാര്യങ്ങളിലൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. 1 ഇയർ അവരുടെ വാറണ്ടിയാണ്. വാറണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് മിസ് കാൾ അടിച്ചു കഴിഞ്ഞാൽ വാറണ്ടി ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഇനി നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തിലേക്ക് കടക്കാം. ഇതിൽ വരുന്നത് ഇതുപോലെ ഒരു ബോക്സിനകത്തിന് വേറൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ബോക്സ് മാറ്റി വെച്ചു, കവറെല്ലാം മാറ്റി. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായി കുറച്ച് ബോക്സ്, കുറച്ചായി കീകൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും മുകളിലായി പവർ ബട്ടൺ, നമുക്ക് പവർ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് വോളിയം കൺട്രോളാണ്. തൊട്ട് താഴെയായി ഫോർവേഡ് പൗസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്. തൊട്ടുപുറത്തായി സ്വിച്ചുകൾ, നമുക്ക് ഫോർവേഡ് ചെയ്യുന്നതിനും റീവൈൻഡ് ചെയ്യുന്നതിനും ടൈപ്പിലുള്ള സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് ഓൺ ചെയ്യാം. പവർ ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ പവർ ഓൺ ചെയ്ത ഈ ഡിവൈസിൻ്റെ സൈഡിലായിട്ടുള്ള വോളിയം കൺട്രോൾ നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ ഇവിടെ മോഡുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ FM മോഡിലേക്ക് മാറി. തുടർന്ന് അടുത്തുള്ള ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് മോഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യുന്നതിനായി നമുക്ക് ഇതിൻ്റെ പുറകിലായി മൈക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായി മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ USBയിൽ ഒരു USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു USB പോർട്ടിൽ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിന്നും റെക്കോർഡ് ചെയ്യുന്നത് ആ USBയിലേക്ക് റെക്കോർഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഒരു ഓക്സിനിന് ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. DC 5 വോൾട്ട്, നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ DC 5 വോൾട്ടിൻ്റെ ചാർജർ. കൂടാതെ ഇതിന് പ്രീസെറ്റ്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സെറ്റിംഗ്സും ഒഴിവാക്കുന്നതിനായി നിങ്ങൾക്കിവിടെ നിന്നും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ തന്നിരിക്കുന്ന, നമ്മളിപ്പോൾ നോക്കി FM മോഡ് നോക്കി, തുടർന്ന് നമ്മൾ ഓക്സിലറി മോഡിലേക്ക് പോയി, റെക്കോർഡിംഗ് മോഡ് എടുത്തു. തുടർന്ന് ഞാനിപ്പോൾ ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യുന്നുള്ള ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്നതിനായി നമ്മളിവിടെ ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലോ സ്മാർട്ട് TVയിലും മറ്റും നിങ്ങളുടെ ബ്ലൂടൂത്തിലേക്ക് പോവുക. നിങ്ങൾ ബ്ലൂടൂത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ അവിടെ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരികയും നിങ്ങൾക്കത് പെയർ ചെയ്തെടുക്കുവാനും സാധിക്കും. തുടർന്ന് നിങ്ങൾ പെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ ഫോണിൽ ഏതാണോ നിങ്ങൾ പ്ലേ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കൂടി കേൾക്കുന്നതാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെയാണ് കേൾക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തു. തുടർന്നിപ്പോൾ ഞാനിവിടെ നിന്ന് ഏതെങ്കിലും ഒരു മ്യൂസിക്കോ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബിലൊരു ചാനലൊരു വീഡിയോ എടുക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യുന്നു. നിങ്ങളുടെ മൊബൈൽ എന്തെടുത്താലും നിങ്ങൾക്ക് ഇവിടെ നിന്നും ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പ്ലേ ചെയ്യുന്നതിനായി സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ പ്ലേ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഇത് പ്ലേ ആവുന്നത് കേൾക്കുവാൻ സാധിക്കും. തുടർന്ന് നമുക്കിതിൻ്റെ വോളിയം കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനായും ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് വോളിയം കൂട്ടാം. കൂടാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം ബ്ലൂടൂത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കത്തുന്ന ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന ഈ പൗസ് ബട്ടണിലായി ജസ്റ്റ് ഒന്ന് അമർത്തിയൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് ഇവിടെ ഓഫ് ആവും. അപ്പോൾ ഇതിങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഇതിനായി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അപ്പോൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തു. നമുക്കിനി മൈക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം.
മൈക്കോടെ ഇരിപ്പുണ്ട്. മൈക്ക് നമുക്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. മൈക്കിന്റെ ആ ഒരു ഭാഗത്തായി മൈക്ക് കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ ഓഫ് ചെയ്യുന്നു. മൈക്ക് കണക്റ്റ് ചെയ്തതിന് ശേഷം മൈക്കിന്റെ ഇവിടെയുള്ള സ്വിച്ച് ഓൺ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മൈക്ക് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മൈക്കിനോട് സംസാരിക്കുന്നത് നമുക്കിത് വഴി കേൾക്കുന്നതിനായി സാധിക്കും. അപ്പോൾ ഇങ്ങനെ മൈക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു കരോക്കെ മറ്റോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നും നിങ്ങളുടെ മൊബൈലിൽ മറ്റും നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കരോക്കെയായി നിങ്ങൾക്ക് മൈക്കിൽ സംസാരിക്കുന്നതും ഈ ഒരു ഇതും കൂടെ ചേർത്തുകൊണ്ട് ഒരു പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷിക്കുവാൻ സാധിക്കും. 2800 രൂപയ്ക്ക് ഞാൻ നോക്കിയിട്ട് ഇത് വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഉപയോഗിക്കുന്ന സാധനം ഇതിനേക്കാളും ലാഭത്തിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഇതിനായി അടുത്തായി കാണുന്നത് എപ്പം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. എപ്പം കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എപ്പം മോഡിലേക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ കാണുന്ന ആരോ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒരു 5 സെക്കൻഡ്സ് അമർത്തി പിടിച്ചതിന് ശേഷം വിട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി FM സ്കാൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു മൈക്ക് ഇപ്പോൾ ഇവിടെ ഓക്സിൽ കണക്ട് ചെയ്തു. ചാർജ് ചെയ്യുന്നതിനുള്ള മോഡും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും മൾട്ടിപ്പിളായിട്ട് യൂസ് ചെയ്യുന്നതിനായി വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിപ്പോൾ FM FM അത്യാവശ്യം വീട്ടിലൊക്കെ നല്ല ക്ലാരിറ്റിയോട് കിട്ടുന്നുണ്ട്. ഇൻഡോറിലും ആന്റിന ഇല്ലാത്ത ഒരു മോഡലായതുകൊണ്ട് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു FM കിട്ടുമോ. ചില ചാനലുകൾ ചെറിയ പ്രശ്നം FM അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെയായി കമന്റായി ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരായി. നമസ്കാരം ഫ്രണ്ട്സ്.